ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമുക്ക് പഠിക്കാനുള്ളത് വിൽക്രമം. വിൽക്രമത്തിന്റെ മറ്റൊരു പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഗുണന വിപരീതം. ഇംഗ്ലീഷിലെ റെസിപ്രോക്കൽ എന്നാണ് പറയുന്നത്. എന്താണ് ഗുണന വിപരീതം എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം 5 എന്ന സംഖ്യയുടെ ഗുണന വിപരീതം എന്ന് പറയുന്നത്, ഗുണന വിപരീതം എന്ന് പറഞ്ഞാൽ ഛേദത്തെ അംശമായിട്ടും അംശത്തെ ഛേദമായിട്ടും എഴുതാം. ഉദാഹരണത്തിന് 2/3 ഗുണന വിപരീതം എന്ന് പറയുന്നത് താഴെയുള്ള 3 മുകളിലായിട്ടും മുകളിലുള്ള 2 താഴെയുമായിട്ട് എഴുതുക, അത്രയേ ഉള്ളൂ. സിമ്പിളാണ് അല്ലേ? അപ്പോൾ ഗുണന വിപരീതം അല്ലെങ്കിൽ വിൽക്രമം എന്ന് പറയുന്നത് ഒന്നുമില്ല, ഈ താഴെയുള്ള സംഖ്യ 3 മുകളിൽ എഴുതുക, മുകളിലുള്ള 2 താഴെ എഴുതുക. ഇതിനെ പറയുന്ന പേരാണ് ഗുണന വിപരീതം, അല്ലെങ്കിൽ വിൽക്രം എന്ന് പറയും. ഇംഗ്ലീഷിൽ പറയുന്ന പേര് റെസിപ്രോക്കൽ എന്നും പറയുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ 5 ഗുണനവിപരീതം എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ഏതൊരു സംഖ്യയുടെയും താഴെ 1 എന്നാൽ നമ്മളത് എഴുതാറില്ല. 8 എന്ന് പറഞ്ഞാൽ 8/1, 7 എന്ന് പറഞ്ഞാൽ 7/1. എന്നാൽ വിൽക്രമം എടുക്കുന്ന സമയത്ത് നമ്മൾ താഴെയുള്ള 1 മുകളിലും മുകളിലുള്ള 5 താഴെയും എഴുതുന്നു എന്ന് മാത്രം. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ് ഗുണന വിപരീതം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. താഴെയുള്ള സംഖ്യ മുകളിലും മുകളിലുള്ള സംഖ്യ താഴെയും എഴുതുന്ന രീതിയാണ് വിൽക്രമം, അതല്ലെങ്കിൽ ഗുണന വിപരീതം. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഗുണന വിപരീതത്തെ എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് 5^-1. അപ്പോൾ കൃത്യംഗം, നമ്മുടെ ടോപ്പിക് തന്നെ കൃത്യംഗ സംഖ്യകൾ എന്നാണ് അല്ലേ. അപ്പോൾ കൃത്യംഗത്തിൽ ഒരു മൈനസ് വരുന്നുണ്ട് എങ്കിൽ ആ മൈനസിൻ്റെ അർത്ഥം വിൽക്രമം എന്നാണ്. അപ്പോൾ 5^-1 എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താ? 5 വിൽക്രമം എന്നാണ് അത് വായിക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ കൃത്യംഗത്തിൽ ചേർക്കുന്ന മൈനസ് എന്തിനെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ കൃത്യംഗത്തിലുള്ള മൈനസിൻ്റെ പേരെന്താണ്? വിൽക്രമം എന്നാണ്. അപ്പോൾ 5^-1 എന്ന് പറഞ്ഞാൽ 5 വിൽക്രമം. 5 വിൽക്രമം എത്രയാണ്? 1/5. ക്ലിയറായി? നേരെ മറിച്ച് ചോദ്യം, 5^-2 എന്നാണ് വരുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? 5^2 വിൽക്രമം എന്നാണ്. ഇവിടെ 5^1 എന്ന് പറഞ്ഞാൽ 5 അതുകൊണ്ടാണ് 5 വിൽക്രമം എന്ന് മാത്രം ഞാൻ പറഞ്ഞത്. എന്നാൽ 5^-2 എന്നാണ് വരുന്നതെങ്കിൽ നമ്മളിത് വായിക്കേണ്ടത് 5^2 വിൽക്രമം എന്നാണ്. 5^2 വിൽക്രമം എത്ര? 5^2 വിൽക്രമോ 1/5^2. അതായത് താഴെയുള്ള 1 മുകളിലും മുകളിലുള്ള 5^2 താഴെയും എഴുതുന്നു. ഈ രീതിയെ പറയുന്ന പേരാണ് വിൽക്രമം. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി നിങ്ങൾക്ക്. ഇപ്പം നമ്മൾ എന്താ പഠിച്ചത്? കൃത്യംഗത്തിൽ ഒരു മൈനസ് വരുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ വിൽക്രമം എന്നാണ്. വിൽക്രമം എന്ന് പറഞ്ഞാൽ സംഖ്യ മുകളിലാണെങ്കിൽ അതിനെ താഴെ എഴുതണം, താഴെയുള്ള സംഖ്യ ആണെങ്കിൽ അതിനെ മുകളിലോട്ടും എഴുതണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇങ്ങനെ പറയാനുള്ള കാര്യം, ഇപ്പം 3/2 എന്നാണ്. എന്താണ് 3/2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ബ്രാക്കറ്റിൻ്റെ മുകളിലല്ലേ മൈനസ് 1 കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ 2 വിൽക്രമം എടുക്കണം, 3 വിൽക്രമം എടുക്കണം എന്ന് പറഞ്ഞാൽ താഴെയുള്ള 2 മുകളിലും എഴുതണം, മുകളിലുള്ള 2 താഴെയും എഴുതണം എന്നർത്ഥം അല്ലേ. സോറി, എന്താ പറഞ്ഞത്? താഴെയുള്ള 2 മുകളിലും മുകളിലുള്ള 3 താഴെയും എഴുതണം എന്നർത്ഥം അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് 2/3 എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ? നേരെ മറിച്ച് ഇങ്ങനെ വരികയാണ്, 5^-7^3 4 / 4 / -7 / 2 / 4. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക, ഇവിടെ 5^2 മാത്രമാണ് ഇവിടെ എന്ത് കാണുന്നത്? ഇൻവേഴ്സ് അതല്ലെങ്കിൽ റെസിപ്രോക്കൽ കാണുന്നത്. ഇവിടെ താഴെ 4 മുകളിൽ അല്ലേ, 7 കൂടെയാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? ഗുണന വിപരീതത്തിൻ്റെ ആ മൈനസ് കാണാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം ഇതുപോലെയാണ് ചോദ്യം വരുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം 5^2 റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിലുള്ള സംഖ്യ താഴെ എഴുതുക. അപ്പോൾ 5^2 മുകളിലാണുള്ളത്, അതിനെ താഴോട്ട് എഴുതണം എന്നാണ് അർത്ഥം. ക്ലിയർ അല്ലേ? അപ്പോൾ വിൽക്രമം, വിൽക്രമത്തിൻ്റെ മൈനസ് കണ്ടാൽ അതിൻ്റെ അർത്ഥം അതിപ്പം അംശത്തിലാണെങ്കിൽ അതിനെ താഴോട്ട് എഴുതണം. അതുപോലെ താഴെയുള്ള സംഖ്യയ്ക്ക് മുകളിൽ പവറിൽ മൈനസ് വരികയാണെങ്കിൽ അതിൻ്റെ സ്ഥാനം താഴെയല്ല, അതിനെ മുകളിലോട്ട് എഴുതണം എന്നുമാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് 5^-2 എന്ന് പറഞ്ഞാൽ ഈ 5 താഴോട്ട് എഴുതാം, 5^2 എന്ന് എഴുതാം എന്നർത്ഥം. അതുപോലെ തന്നെ 4^-7 ഇവിടെ മൈനസ് കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ 4^7 താഴെയാണ്, അതിനെ മുകളിലോട്ടും എഴുതണം എന്നാണ് അർത്ഥം.
Clear ayılan denge. Apa endan vilkramen varnale. Ah, tarayı ulla sange mugalilu, mugalilu ulla sange tarayı meritenda diidi. Simple ana. Okay. Pinne namuk manasa akender kariyam. Kritengatle minus kana anangil. Adinde artam reciprocal edekya yan artam. Angne denge çödi kete. Endan air ratio minus sunnun varnale endan. Adinde artan da ne? A yurde gunene vibridem men nan artam. Kle? A resu minus sondan varna inde artan da ne? A yurde gunene vibridem. Ningal varne? A'da gunene vibridem etre yana. Tari olla onu mugalilum, mugalilulla A tari edde. Kle? Aba ida ani ni namuk adıttı padikkan olla niyamam. Kle? Adeta ayde vilkromomai banda petor niyam ani ni padikkam ondede. Adeta ayde A resu minus one is equal to one by A. Ningal kari mansaylo, is samake endan mansaylo, angne ningal namuk കുറച്ച് കണക്കുകളൊക്കെ ചെയ്തു നോക്കാം ഓക്കേ വിൽക്രമവുമായി ബന്ധപ്പെട്ട കുറച്ച് കണക്കുകളാണ് ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് 3 റേസ് മൈനസ് 4 ഈസ് ഇക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക് 3 റേസ് മൈനസ് 4 സമം ക്വസ്റ്റ്യൻ മാർക്ക് ഓക്കേ അതായത് മുകളിൽ മൈനസ് കണ്ടു കൃത്യങ്കത്തിൽ മൈനസ് കണ്ടാൽ എന്താണ് അതിന്റെ അർത്ഥം നിങ്ങൾ പറഞ്ഞേ കൃത്യങ്കത്തിൽ ഉള്ള മൈനസ് എന്തിനെ സൂചിപ്പിക്കുന്നു വിൽക്രമത്തിനെ സൂചിപ്പിക്കുന്നു എന്താണ് വിൽക്രമം എന്ന് പറഞ്ഞാൽ മുകളിലുള്ള സംഖ്യ താഴെയും താഴെയുള്ള സംഖ്യ മുകളിലും എഴുത ഓക്കേ ആണല്ലോ ഓക്കേ അപ്പോൾ 3 റേസ് ടു മൈനസ് 4 എന്ന് പറഞ്ഞാൽ 3 റേസ് ടു 4 ന്റെ റെസിപ്രോക്കൽ എന്നാണ് വായിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ താഴെയുള്ള ഏതൊരു സംഖ്യയുടെ താഴെ 1 ഉണ്ടാവും ആ 1 മുകളിലും മുകളിലുള്ള 3 റേസ് ടു 4 താഴെ എഴുത ഇതാണ് ഉത്തരം 1/3 റേസ് ടു 4 ആൻസർ ആയി വേണമെങ്കിൽ 3 റേസ് ടു 4 എത്രയേ ആ നമുക്ക് അറിയാലോ 81 ആണല്ലോ വേണമെങ്കിൽ അങ്ങനെ എഴുത 1/81 എന്ന് ഒന്നുകിൽ ഓപ്ഷനിൽ 1/3 റേസ് ടു 4 എന്നായിരിക്കും ഉത്തരം ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ ഉത്തരം 1/3 റേസ് 4 എന്ന് 81 ആണല്ലോ 1/81 എന്നോ കിട്ടും രണ്ടും ഒന്ന് തന്നെയാണ് ട്ടോ ഓക്കേ അപ്പോൾ 3 റേസ് 4 എന്ന് പറഞ്ഞാൽ 81 ആണ് ഒന്നുകിൽ ഓപ്ഷനിൽ 1/3 റേസ് 4 എന്ന് കാണാം അല്ലെങ്കിൽ 1/81 എന്ന് കാണാം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ അടുത്ത ചോദ്യം നോക്കിയല്ലേ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് 3/5 ഓൾ റേസ് ടു മൈനസ് 2 കണ്ടോ 3/5 ഓൾ റേസ് ടു മൈനസ് 2 ഒരു ബ്രാക്കറ്റ് ഉണ്ട് ബ്രാക്കറ്റ് ഉണ്ട് അതിനു മുകളിലാണ് മൈനസ് 2 കാണുന്നത് എന്ന് പറഞ്ഞാൽ എന്താ ഈ മൈനസ് ഈ മൈനസ് 2 ഇതിനെ രണ്ടിനും ഉള്ളതാണ് ആദ്യം നമുക്ക് ആ മൈനസ് അങ്ങോട്ട് ഒഴിവാക്കാം എന്തിനാ മുകളിലുള്ള മൈനസ് അതിന്റെ റെസിപ്രോക്കൽ എടുക്കുക എന്താ റെസിപ്രോക്കൽ താഴെയുള്ള സംഖ്യ മുകളിലും മുകളിലുള്ള സംഖ്യ താഴെ എഴുത ആദ്യം നമുക്ക് അതങ്ങ് ചെയ്താലോ ഓക്കേ അപ്പോൾ ഈ മുകളിലുള്ള 3 അല്ലേ താഴെയുള്ള 5 മുകളിലും മുകളിലുള്ള 3 താഴെ എഴുതി ഓക്കേ അങ്ങനെ എഴുതിയോട് കൂടി പിന്നെ മൈനസ് പോയി പിന്നെ മൈനസ് ഇടരുത് അങ്ങനെ മാറ്റി കഴിഞ്ഞ പിന്നെ മൈനസ് ഇടരുത് പിന്നെ മുകളിൽ എന്തുള്ളൂ 2 ഉള്ളൂ ഓക്കേ അല്ലേ യെസ് ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ബ്രാക്കറ്റിന്റെ മുകളിൽ സ്ക്വയർ കാണാനാണെങ്കിൽ ഈ സ്ക്വയർ ഇതിന് രണ്ടിന് ബാധകമാണ് 5 നും ഈ സ്ക്വയർ ഉണ്ട് 3 നും സ്ക്വയർ ഉണ്ട് അന്നേരം നമുക്ക് എഴുതാം 5 ന്റെ സ്ക്വയർ 25 ഡിവൈഡ് ബൈ 3 ന്റെ സ്ക്വയർ 9 അപ്പോൾ നമ്മുടെ ഉത്തരം 25 ഡിവൈഡ് ബൈ 9 അപ്പോൾ നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻ ചെയ്തു ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ക്വസ്റ്റ്യൻ 1+1/2 ഓൾ റേസ് ടു മൈനസ് 1 പ്ലസ് 1/3 ഓൾ റേസ് ടു മൈനസ് 1 പ്ലസ് 1/4 ഓൾ റേസ് ടു മൈനസ് 1 സമം ക്വസ്റ്റ്യൻ മാർക്ക് ചോദ്യം ഒരിക്കൽ കൂടി വായിക്കുന്നു 1+1/2 ഓൾ റേസ് ടു മൈനസ് 1 പ്ലസ് 1/3 ഓൾ റേസ് ടു മൈനസ് 1 പ്ലസ് 1/4 ഓൾ റേസ് ടു മൈനസ് 1 സമം ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്തു നോക്കട്ടോ ആദ്യത്തെ ഇവിടെ സംഖ്യ 1 ആണ് 1+ ഇനി ഇവിടെ 1/2 ന്റെ മുകളിൽ മൈനസ് 1 മൈനസ് 1 എന്തിനാ ഈ 1 ഇടുന്നതെന്ന് അറിയേ മൈനസ് കാണാൻ വേണ്ടിയിട്ടാ ട്ടോ അപ്പോൾ 1/2 ഓൾ റേസ് ടു മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1/2 ന്റെ വിൽക്രമം എന്നാണ് വായിക്കേണ്ടത് എന്താണ് 1/2 ന്റെ വിൽക്രമം എന്ന് പറഞ്ഞാൽ വിൽക്രമം എന്ന് പറഞ്ഞാൽ താഴെയുള്ള സംഖ്യ മുകളിലും മുകളിലുള്ള സംഖ്യ താഴെ എഴുതുക അപ്പോൾ 1/2 ന്റെ വിൽക്രമം എന്ന് പറഞ്ഞാൽ താഴെയുള്ള 2 മുകളിലും മുകളിലുള്ള 1 താഴെ എഴുതുക അപ്പോൾ താഴെ 1 എഴുതേണ്ട ആവശ്യമില്ലല്ലോ ഏതൊരു സംഖ്യയുടെയും താഴെ 1 ഉണ്ട് നമ്മൾ അത് എഴുതാറില്ല അപ്പോൾ ഒന്നുകിൽ വേണമെങ്കിൽ 2/1 എഴുതാം കുഴപ്പമൊന്നുമില്ല എഴുതിയാലും പ്രശ്നമില്ല എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ 2/1 അപ്പോൾ നമുക്ക് 2 എന്ന് എഴുതിയാൽ മതി അതല്ലേ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഓക്കെ അടുത്തിലേക്ക് വരാം പ്ലസ് ഇനി ഇവിടെ നോക്കിക്കേ 1/3 റേസ് ടു മൈനസ് 1 എന്താ ഇതിൻ്റെ അർത്ഥം 1/3 റെസിപ്രോക്കൽ അല്ലെങ്കിൽ 1/3 വിൽക്രമം എന്നാണ് അർത്ഥം എന്താണ് വിൽക്രമം എന്ന് പറഞ്ഞാൽ താഴെയുള്ള സംഖ്യ മുകളിലും മുകളിലുള്ള സംഖ്യ താഴെയും എഴുതുന്ന രീതി അപ്പോൾ 1/3 വിൽക്രമം എന്ന് പറഞ്ഞാൽ താഴെയുള്ള 3 മുകളിലും മുകളിലുള്ള 1 താഴെ എഴുതും 1 ആണെങ്കിൽ താഴെ എഴുതേണ്ട ആവശ്യം വരുന്നില്ല ഓക്കെ
plus. Adıttan o ki ki 1 by 4 all raise minus 1. Enne varan da ne? 1 by 4 ince vilkram edikana ne? Hele enne var ne? Tari olan 4 mugulilu mugulilulla 1 tari edito. Okay. Tari olan 4 mugulilu mugulilulla 1 1 ne? Kipine tari edenda. Matçu olan sanki ki enge edilen urpan da ne? 1 ne? Gel tari denominator edenda. Avşella. Namık manası akınam. Eder sanki de tari 1 nede. Nangıte manası akya. Matramadı. İsikut. Okay. İdana o ki kane edide. Okay. İdu kute utra illo. കൂട്ടി നോക്കാം അല്ലേ 1 ഉം 2 ഉം കൂട്ടി കഴിഞ്ഞാൽ 3 3 ഉം 3 ഉം കൂട്ടി 6 6 ഉം 4 ഉം കൂട്ടി 10 അപ്പോൾ നമ്മുടെ ഉത്തരം എത്ര കിട്ടി 10 എന്ന് കിട്ടി കുറച്ച് ഉദാഹരണം കൂടി നമുക്ക് ചെയ്തു നോക്കാം 1 ബൈ 2 ഓൾ റേസ് മൈനസ് 2 ഇൻടു 1 ബൈ 3 ഓൾ റേസ് മൈനസ് 2 ഇൻടു 1 ബൈ 4 ഓൾ റേസ് മൈനസ് 2 സമം ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്തു നോക്കാം അല്ലേ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയോ മുകളിലുള്ള മൈനസ് അങ്ങോട്ട് ഒഴിവാക്കുക അത് എങ്ങനെ ഒഴിവാക്കലേ മുകളിലുള്ള മൈനസിന്റെ മീനിംഗ് എന്താ റെസിപ്രോക്കൽ എടുക്കുക അല്ലെങ്കിൽ വിൽക്രമം കാണുന്നല്ലേ അപ്പോൾ അതായത് ഇതിന്റെ മുകളിൽ മൈനസ് ഉണ്ടല്ലോ ആദ്യം മൈനസിനെ ഒഴിവാക്കണം മൈനസിനെ ഒഴിവാക്കാൻ ചെയ്യേണ്ടത് താഴെയുള്ള സംഖ്യ മുകളിലും മുകളിലെ സംഖ്യ താഴെ എഴുതാനാണ് എന്ന് പറഞ്ഞാൽ 1 / 2 ന്റെ റെസിപ്രോക്കൽ അല്ലേ ഓക്കേ അപ്പോൾ 1 / 2 ന്റെ റെസിപ്രോക്കൽ 2 / 1 / 1 ആയതുകൊണ്ട് എഴുതുന്നില്ല അപ്പോൾ ഇതിന്റെ പവർ 2 ഉണ്ട് അപ്പോൾ 2 സ്ക്വയർ എന്ന് കിട്ടി മനസ്സിലായല്ലോ പിന്നെ ഈ മൈനസ് എഴുതരുത് ട്ടോ നമ്മൾ തിരിച്ച് എഴുതി കഴിഞ്ഞ പിന്നെ മൈനസ് എഴുതരുത് ഓക്കേ ഈ മൈനസ് കൊടുക്കുന്നതിനെ ഇത് തിരിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ് തിരിച്ച് എഴുതി കഴിഞ്ഞ പിന്നെ മൈനസ് കൊടുക്കരുത് ഇൻടു ഓക്കേ ഇനി നോക്കിയേ ഇവിടെ 1/3 ഓൾ റേസ് മൈനസ് 2 മുകളിൽ മൈനസ് ഉണ്ടല്ലോ ആ മൈനസ് കണ്ട ആദ്യം നമ്മൾ ഇതിനെ തിരിച്ച് എഴുതാ എങ്ങനെയാ 1/3 ഉള്ളത് താഴത്തെ 3 മുകളിലും മുകളിലെ 1 താഴെ എഴുതും 1 ആണെങ്കിൽ താഴെ എഴുതണ്ട പിന്നെ ഈ പവർ എന്താണോ അതത് പോലെ എഴുതണം ട്ടോ മൈനസ് എഴുതരുതെന്ന് മാത്രം തിരിച്ച് എഴുതി കഴിഞ്ഞാൽ പിന്നെ മൈനസ് വേണ്ട സംഖ്യ ഒഴിവാക്കരുത് ഇൻടു ഇനി അത് അതുപോലെ തന്നെ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് 1/4 റേസ് മൈനസ് 2 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പോൾ മൈനസ് മുകളിൽ മൈനസ് എന്തിനെ സൂചിപ്പിക്കുന്നു ഇതിന്റെ വിൽക്രമത്തെ സൂചിപ്പിക്കുന്നു 1/4 ന്റെ വിൽക്രമം എത്രയാണ് 4/1 അല്ലേ 4/1 / 1 ആയതുകൊണ്ട് എഴുതിയില്ല അതിന്റെ സ്ക്വയർ ഇത് ക്രിയേറ്റ് ചെയ്താൽ നമ്മുടെ ഉത്തരമായി എളുപ്പമാണ് അല്ലേ അപ്പോൾ ആദ്യം 2 ന്റെ സ്ക്വയർ എത്രയാ 4 ഇൻടു 3 ന്റെ സ്ക്വയർ 9 ഇൻടു 4 ന്റെ സ്ക്വയർ 16 ഇതെല്ലാം കൂട ഗുണിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും ഓക്കേ അപ്പോൾ 4 ഉം 9 ഉം ഗുണിച്ചാൽ എത്രയാണ് 4 9 36 36 36 ഉം 16 ഉം ഗുണിച്ചാൽ നമ്മുടെ ആൻസർ കിട്ടും 6 6 36 ശിഷ്ടം 3 1 6 6 3 ഉം 9 6 18 ശിഷ്ടം 1 1 3 1 ഉം 4 അപ്പോൾ നമുക്ക് എത്ര കിട്ടും 6 ഇടക്ക് എഴുതി 9 കിട്ടും 17 ശിഷ്ടം 1 1 4 5 അപ്പോൾ ഉത്തരം 576 എന്ന് നമുക്ക് ആൻസർ കിട്ടും ഓക്കേ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം ഓക്കേ അടുത്ത ക്വസ്റ്റ്യൻ 27 റേസ് മൈനസ് 1 ബൈ 3 ഇൻടു 32 റേസ് മൈനസ് 1 ബൈ 5 ഓക്കേ മുകളിൽ റെസിപ്രോക്കലിന്റെ ചിഹ്നമായ ആയ മൈനസ് ഉണ്ട് അല്ലേ അപ്പോൾ ആദ്യം നമുക്ക് റെസിപ്രോക്കൽ എടുക്കാം പക്ഷേ ഏറ്റവും നല്ലത് ഇവിടെ ഒന്ന് ഇത് തന്നെ ഇവിടെ 27 ഇവിടെ 3 ഉണ്ട് അല്ലേ അപ്പോൾ ഇവിടെ മൈനസ് നമുക്ക് പിന്നെ ഒഴിവാക്കാം അതിന് മുമ്പ് നമ്മളിവിടെ പഠിച്ചിട്ടില്ലേ ഇവിടെ ബൈ 3 കണ്ടു കഴിഞ്ഞാൽ 27നെ 3 പവറായിട്ട് എഴുതി വെക്കണം എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് ചെയ്തിട്ട് നമുക്ക് റെസിപ്രോക്കൽ കാണുന്നതായിരിക്കും ഇവിടെ ഒന്നുകൂടി എളുപ്പം ഓക്കെ അതായത് 27 ഇവിടെ 3 വന്നതുകൊണ്ട് 27നെ 3 പവറായിട്ട് എഴുതുക 27 എങ്ങനെ 3 പവറായിട്ട് എഴുതുക 3 ക്യൂബാണ് 27 അല്ലേ അപ്പോൾ 3 പവർ ആവുന്ന രീതിയിൽ 27 എഴുതി റേസ് ടു മൈനസ് 1/3 അപ്പോൾ നോക്കി ഈ 3 ഈ 3 കട്ട് ചെയ്യുക അതായിരിക്കും ഒന്നുകൂടി എളുപ്പം അല്ലേ അതായത് ഇത് നമുക്ക് ഒന്ന് സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് ഈ മൈനസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ ഇൻടു 32 റേസ് ടു മൈനസ് 1/5 ഓക്കെ അപ്പോൾ ഇവിടെ ബൈ 5 എന്നാണ് അപ്പോൾ 32നെ 5 പവറായിട്ട് എഴുതാൻ പറ്റുമോ പറ്റും എങ്ങനെ 2 റേസ് ടു 5 അല്ലേ 2 റേസ് ടു 5 എന്ന് പറഞ്ഞാൽ 32 ആണ് അപ്പോൾ 32നെ 2 റേസ് ടു 5 എന്ന് എഴുതാം 2 റേസ് ടു 5 എന്ന് പറഞ്ഞാൽ 32 ആണല്ലോ അപ്പോൾ റേസ് ടു മൈനസ് 1/5 അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് മൈനസ് ഒഴിവാക്കാതെ ഇരുന്നത് മൈനസ് ഒഴിവാക്കണമെങ്കിൽ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കണം നമ്മൾ റെസിപ്രോക്കൽ എടുത്തിട്ടില്ല അടുത്ത സ്റ്റെപ്പിൽ എടുക്കാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ ആദ്യം ക്രിയ ചെയ്തൊന്ന് ലഘൂകരിച്ചതിന് ശേഷം അതിൻ്റെ വിൽക്രമം എടുക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഈ മൈനസ് ചെയ്യാം എടുത്തിട്ടില്ല അത് അതേപോലെ തന്നെ അവിടെ ഉണ്ട്
Okay. İyi anjum anjum bitti. Clear alle? Okay. İni burada sadece. İni burada bitti kanya. Burada 3 resu minus 1. En varanda 3 inde resu prokle. Edekka namke 3 inde resu prokle 1 be 3 into. İni burada 2 resu minus 1. Ende 2 resu minus 1 var. 2 inde resu prokle. Ete 2 inde resu prokle 1 be 2. Apa is equal to 1 gunikana 1 var. 1 by 3 gunikana 2 var. 6. Apa answer 1 by 6 enadana namde uttaram. Okay alle? Bir question kuda namaku cheythu okka. Okay, 4 raised to minus 1 by 2 into 27 raised to minus 1 by 3 into 36 raised to 1 by 2 4 raised to minus 1 by 2 into 27 raised to minus 1 by 3 into 36 raised to 1 by 2 okay, adi namaku idine lagoogirich eduthaam ennittu namaku adinte reciprocal kanda mathi okay appo ivide orada 1 by 2 na, power 1 by 2 na. Endi varna, ee 4 ine 2 power aayittu ezhudanam. Appo 4 ine engane 2 power aayittu ezhuda, 2 square. Kanda 2 power aayittu ezhudumba 2 square ennu ezhuda. 2 square ennu varna 4 alle. Raised to mugalile minus 1 by 2. Appo namukku simple aayittu ee 2 2 vetta, angane vetta midichu thanneyanu nammal angane cheythathu, alle. Ini into clear alle. Ini 27 raised to minus 1 by 3. Appo ivurte sankhya nokka 3. Adagonde 27 ne 3 power aayittu varuna reethil ezhuda. Adendra appo namukku ee 3 3 vettan eluppathinu vendittana. Okay. Appo 27 ne 3 power varuna reethil ezhuthumba 3 alle edinde cube aanu 27 3 inde cube appo 27 ne namukku 3 cube nu ezhuda. Appo raised to minus 1 by 3 nu kittu. Appo namukku ee 3 3 cut cheyan eluppana. Into adha 36 raised to 1 by 2 alle ivada taale 2 nalle vannirikkunnathu appo 36 ne 2 power aayittu ezhudanam ennu parnale idu edinde square aanu nokkiya madhi alle 36 edinde square 6 inde square 6 inde square kando 2 power aayittu ezhudi endinu vedicha ee 2 aayittu vettan vedichana to raised to 1 by 2 prathesa adike ivada minus illa to ivadakke minus undu pakshe ivada minus illa okay appo ee rendum rendum vetti clear alle ini namukku cheyidokka 2 raised to minus 1. İvede 2 2 ആണ് വെട്ടി ഇവിടെ ഒരു മൈനസ് 1 ഉണ്ട് ട്ടോ. അപ്പോൾ 2 raised to minus 1. പവറിൽ മൈനസ് 1 അതിന്റെ അർത്ഥം എന്താ? റെസിപ്രോക്കൽ അല്ലേ? എന്ന് പറഞ്ഞാൽ 2 ന്റെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ 2 ന്റെ വിൽക്രമം എത്രയാ? 1 by 2. ഇനി ഈ ഗുണനചിഹ്നം ഇട്ടോ. ഇനി 3 raised to minus 1 എന്ന് പറഞ്ഞാൽ 3 ന്റെ വിൽക്രമം അല്ലേ? 3 raised to minus 1 എന്ന് പറഞ്ഞാൽ 3 ന്റെ വിൽക്രമം എത്രയാ? 1 by 3 into ഇവിടെ 6 raised to 1 6 raised to 1 എന്ന് പറഞ്ഞാൽ 6 അവിടെ 6 താഴോട്ട് എഴുതണ്ടോ? വേണ്ട. അങ്ങനെ എഴുതണമെങ്കിൽ മുകളിൽ മൈനസ് വരണം. ഇവിടെ മൈനസ് വന്നിട്ടില്ല ട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് 6 എന്ന് മാത്രം എഴുതിയാൽ മതി. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? is equal to 1 ഗുണിക്കണം 1 ഗുണിക്കണം 6 മുകളിലുള്ളതൊക്കെ ഗുണിക്കുക. 1 1 ഗുണിച്ചാൽ 1 1 6 ഗുണിച്ചാൽ 6 ഡിവൈഡ് ബൈ 2 3 ഗുണിച്ചാൽ 6 6 6 എന്ന് പറഞ്ഞാൽ എത്രയാ? 1. നമ്മുടെ ആൻസർ 1 എന്ന് കിട്ടി. ഓക്കേ അല്ലേ?